അയാൾ പറയും എന്ത് തിന്നണമെന്ന്, അയാള് പറയും എന്ത് കുടിക്കണമെന്ന്, അയാള് പറയും എങ്ങനെ ആരാധിക്കണമെന്ന്. അയാളുടെ കൂടെ ആ നാട്ടില് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവിടെയും ചങ്കൂറ്റത്തോടുകൂടി അതിനെതിരെ പ്രവർത്തിച്ച് ഈ രാജ്യത്ത് സ്വസ്ഥത വേണം, സമാധാനം വേണം എന്ന് പറഞ്ഞ ചില ചെറുപ്പക്കാർ. ഇത് ഖുർആനല്ലേ? നമുക്ക് ഖുർആനെ എന്തുകൊണ്ട് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല? കാലോചിതമായി ഖുർആനിനെ ഈ ഉമ്മത്ത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. മരിക്കുമ്പോ ഇങ്ങനെ എടുത്തു വെച്ച് ഓതാനുള്ള ഒരു സാധനം മാത്രമല്ലല്ലോ അത്. ഖബറിലേക്ക് ചെല്ലുമ്പോ ചോദിക്കില്ലേ വമാ ഇമാമുക, നിന്റെ ഇമാം ഏതായിരുന്നു എന്ന്? എന്ന് പറഞ്ഞാൽ ജീവിതകാലത്തെ വഴികാട്ടി എന്തായിരുന്നു? അവിടെ ഖുർആനു ഇമാമി എന്ന് പറയുമ്പോൾ വർത്തമാന സാഹചര്യങ്ങളുമായി ഖുർആനികമായ ഒരു വായന നമുക്കുണ്ടാകണം. ഇതുണ്ടോ? ഇത് നമുക്കുണ്ടോ? ഞാൻ വർത്തമാനത്തെ പറ്റി പറയുന്നേ ഇല്ല. ചിന്തിച്ചു നോക്കെ, ദക്കനായിസിന്റെ കാലഘട്ടത്തില് അധികാരം അയാളെ കയ്യില. അയാളുടെ കൂടെ ഒരു വർഗീയ ഭൂരിപക്ഷത്തിന്റെ ആളുകളും ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ ആരെങ്കിലും മിണ്ടിയാൽ അപ്പൊ വീഴും, അറസ്റ്റ് വാറണ്ട്, ആ സ്പോട്ടിൽ തട്ടിക്കളയും. ഇതായിരുന്നു അന്നത്തെ അവസ്ഥയെങ്കില് അന്ന് ഇതിനെയൊന്നും ഭയപ്പെടാതെ ആറോ ഏഴോ ചെറുപ്പക്കാർ പ്രവർത്തിച്ചു. 350 വർഷമാണ് അള്ളാഹു തആല ചെറുപ്പക്കാരെ ഒരു ഗുഹയിൽ കിടത്തി ഉറക്കിയത്. 350 വർഷം എന്തിനാ? ആ പിൽക്കാലത്ത് വരുമ്പോ നമ്മളും ഒക്കെ പഠിക്കണം, ഞങ്ങൾക്ക് മുമ്പ് നട്ടല്ലുള്ള കുറെ ചെറുപ്പക്കാരെ കടന്നുപോയിരുന്നു എന്ന് നമ്മളറിയാൻ വേണ്ടിട്ടാ 350 വർഷം ഉള്ള ഉറക്കിക്കെടുത്തി. എന്നിട്ട് ഖിയാമം നാൾ വരെയുമുള്ള മാനവിക സമുദായത്തിന് സന്മാർഗമായി അവതരിപ്പിച്ച ഖുർആനിൽ പ്രത്യേകം ഒരു ചാപ്റ്റർ തന്നെ അള്ളാഹു തആല അവരുടെ പേരിൽ. എന്നിട്ട് നമുക്ക് പറഞ്ഞുതരിക, റസൂലുള്ള പറയാ, ഏ ചെറുപ്പക്കാര, ഓരോ വെള്ളിയാഴ്ചയും ഈ നട്ടലിലുള്ള ചെറുപ്പക്കാരനെ പറ്റി നീ ഒന്ന് പഠിക്കണം, നീ ഒന്ന് പാരായണം ചെയ്യണം. ഇങ്ങനെയാ പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ? ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞുമായി മാറാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളൊക്കെ ഇബ്രാഹിമീ മില്ലത്താണ്, നമ്മളൊക്കെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽപ്പെട്ടതാ. ചിന്തിച്ചു നോക്കണം, ഓരോ നിസ്കാരങ്ങളിൽ പോലും ഇബ്രാഹിം നബിയുടെ നാമം നമ്മൾ ഉച്ചരിക്കാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ പേര് പറയ ഓരോ നിസ്കാരത്തിലും. കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ പേര് പറയ. ആരാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? നംറൂദ് എന്ന ഭയങ്കരനായ ഒരു അധികാരിയുടെ ഭരണകാലഘട്ടം. പറഞ്ഞാൽ വിശ്വാസത്തിൽ പോലും നംറൂദ് കൈകടത്തി എന്നുള്ളതാണ്. നംറൂദ് വെറുതെ ഇങ്ങനെ പൊതുജനത്തെ അടിച്ചമർത്തി കൊണ്ടുപോയതല്ല. ഞാൻ പറയുന്നതിനെ തന്നെ നിങ്ങൾ ആരാധിക്കണം, തന്റെ മുന്നിൽ സുജൂദ് ചെയ്യിപ്പിച്ച ആളാ നംറൂദ്. എല്ലാരും നംറൂദിനെ പേടിച്ച്. എത്രത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപ്പ പോലും നംറൂദിന്റെ ആളാ, അയാളുടെ ഓഷാന പാടുന്ന ആളാ. അങ്ങനെ ഒരു ഭരണാധികാരി പൊതുജനത്തിന്റെ സർവ മേഖലകളും കൈയടക്കി എന്ന് മാത്രമല്ല, പൊതുജനത്തിന്റെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും തലയിട്ടിട്ട് ഞാൻ പറയുന്ന പോലെ ആയിരിക്കണമെന്ന് പറയുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് എങ്കിൽ ഇന്ന് നാളത്ത് പല വിശ്വാസ കർമ്മങ്ങളും നമ്മൾ ചിന്തിച്ചോക്കെ, നമ്മളൊന്ന് ചിന്തിച്ചോക്കെ. ഉലഹിയത്ത് ഒരു ഇബാദത്തല്ലേ, പലപ്പോഴും തടയപ്പെട്ടില്ലേ? നംറൂദിന്റെ ഭരണം നമ്മുടെ രാജ്യത്തും വന്നുപോയോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല? ഒരു നംറൂദി എന്ന ഭരണകൂടം നമുക്കിടയിലും കടന്നുപോയോ? കാരണം നംറൂദ് പറയുന്നത് മാത്രം ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ ചിന്തിക്കേണ്ട കാലമായി. കാലമായെന്നല്ല, കാലം കടന്നുപോയി.